നമസ്കാരം എല്ലാവർക്കും. ടെമ്പിൾസ് വ്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശിയാണ്. മറ്റുള്ള ഏകാദശികളേക്കാൾ ഈ ഏകാദശിക്ക് പ്രാധാന്യം ഏറെ കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ സഹോദരതുല്യനായും ശിഷ്യതുല്യനായും ഒക്കെ കണക്കാക്കിയിരുന്ന മധ്യമ പാണ്ഡവനായ അർജുനന് മഹാഭാരത യുദ്ധ വേളയിൽ ആ തേർത്തട്ടിൽ തളർന്നിരുന്നപ്പോൾ ഗീത ഉപദേശിച്ച ദിനമാണ് ഈ ഏകാദശി ദിനം. അതോടൊപ്പം ഈ ഏകാദശി ദിനത്തിൽ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുമെന്നും ഒരു വിശ്വാസമുണ്ട്. മറ്റുള്ള എല്ലാ ഏകാദശി പോലെയും ഈ ഏകാദശിയും നമ്മൾ ആചരിക്കേണ്ടത് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറെ ഉത്തമമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഭഗവാന്റെ അനുഗ്രഹം, വിശ്വവ്യാപിയായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഏകാദശി വ്രതമെടുക്കുന്നത് അത്യുത്തമമാണ്. ഭഗവാന്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും അർജുനനിൽ എങ്ങനെ ചൊരിഞ്ഞോ, അല്ലെങ്കിൽ ജീവിത യാത്രയിൽ വഴിമുട്ടി തളർന്നിരിക്കുമ്പോൾ എങ്ങനെ നാം മുന്നോട്ട് സഞ്ചരിക്കണമെന്ന ആ ക്രിയാമാർഗോപദേശം, ആ കർമ്മമാർഗോപദേശം ഭഗവാൻ ഗീതയിലൂടെ പകർന്ന ദിനമാണ് ഈ സുദിനം. എല്ലാവരും ഭഗവത് നാമം ജപിച്ചുകൊണ്ട് ഏകാദശി വ്രതം ആചരിക്കുന്നത് അത്യുത്തമമാണ്. ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാവിലെ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് വരെയാണ് ഏകാദശിയുടെ ഹരിവാസര സമയമായി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്കും അനുഗ്രഹത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഏകാദശി വ്രതം നമുക്ക് ആചരിക്കാം. മോക്ഷമാർഗത്തിലേക്ക്, ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു നല്ല പാതയായി ഈ ഏകാദശി ദിനത്തെ നമുക്ക് കണക്കാക്കാം. ഭഗവാന്റെ അനുഗ്രഹം സർവചരാചരങ്ങൾക്കുമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ മോചിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ.